ഹലോ ഓൾ വെൽക്കം ടു ടീച്ചർ അറ്റ് ഹോം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പതിനൊന്നാമത്തെ പാഠമാണ് കാന്തികത എന്ന പാഠത്തെ കുറിച്ചാണ് പഠിക്കുന്നത് ഈ ട്രെയിനിന് ചക്രങ്ങളില്ലാലോ പിന്നെ എങ്ങനെയാണ് ഓടുന്നത് അത്ഭുതം തന്നെയല്ലേ ടെലിവിഷനിൽ മാക്ലൈവ് ട്രെയിൻ തീറി പായുന്ന ദൃശ്യം കണ്ട് അനുജത്തി ചോദിച്ചു ഈ ട്രെയിൻ എങ്ങനെയാണ് ഓടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ കാന്തങ്ങൾ ഉപയോഗിച്ച് ധാരാളം പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അവയിൽ ചിലത് എഴുതി നോക്കൂ മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കൽ കാന്തങ്ങൾ ഉപയോഗിച്ചുള്ള കളിപ്പാട്ടങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇത്തരം കാന്തങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ പട്ടികയാക്കൂ ടോയ്ക്കാർ പ്രകൃതിയിൽ നിന്ന് കാന്തക ശക്തിയുള്ള വസ്തുക്കളെ ലഭ്യമാണോ അല്ലേ കാന്തം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും മണലിൽ നിന്ന് കാന്തം വലിച്ചെടുക്കും അല്ലെ ഇരുമ്പ് പൊടി വേർതിരിക്കാൻ നമുക്ക് പറ്റും ഇരുമ്പ് വേഗം കാന്തത്തിലേക്ക് ഒട്ടിപ്പിടിക്കും പറ്റി പിടിക്കും അല്ലെ കളിപ്പാട്ടങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ പലതരം സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ലോഡ് സ്റ്റോൺ പദാർത്ഥങ്ങളുടെ കാന്തിക ഗുണങ്ങളെ കുറിച്ച് പുരാതന കാലം മുതലേ എന്താണ് അറിയാമായിരുന്നു എണ്ണൂറ് ബിസിയിൽ ബംഗ്ലീഷ്യ എന്ന സ്ഥലത്ത് കണ്ടെത്തിയ ഒരു ധാതുവിന് അത്ഭുതകരമായ സ്വഭാവം ഉള്ളതായി മനസ്സിലാക്കി എന്ത് സ്വഭാവമാണ് ഇരുമ്പ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ അവയ്ക്ക് കഴിയുന്നു അല്ലെ ഈ സ്വഭാവം പരിഗണിച്ച് ഈ ധാതുവിനെ മാഗ്നസൈറ്റ് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നു മാഗ്നസൈറ്റ് അല്ല മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നു ഇവയുടെ കഷ്ണങ്ങൾ സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ അവ ഒരു പ്രത്യേക ദിശ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി ഈ ഗുണവിശേഷം പ്രകടിപ്പിക്കുന്നതിനാൽ അവയെ എന്ത് നമ്മൾ പറയുന്നു ലോഡിങ് അല്ലെങ്കിൽ ലീഡിങ് സ്റ്റോൺ ലോഡ് സ്റ്റോൺ ലീഡിങ് സ്റ്റോൺ എന്ന് പറയപ്പെട്ടു ഇത്തരത്തിലുള്ള പ്രകൃതിയിലെ കാന്തങ്ങളിലെ സ്വാഭാവിക സ്വാഭാവിക കാന്തങ്ങൾ സ്വാഭാവിക കാന്തങ്ങളും കൃത്രിമ കാന്തങ്ങളും എന്താണ് നാച്ചുറൽ മാഗ്നറ്റ്സും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സും പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന കാന്തങ്ങളാണ് എന്ത് സ്വാഭാവിക സ്വാഭാവിക കാന്തങ്ങൾ അല്ലെ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നവ ഇന്നിപ്പോൾ സർവ്വസാധാരണമായി കാന്തങ്ങളാണ് ഉപയോഗിക്കുന്നത് അൽനിക്കോ പോലുള്ള ലോഹ ലോഹസംകരണങ്ങൾ ഉപയോഗിച്ചാണ് അവ നിർമ്മിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലെ അപ്പൊ കൃത്രിമ കാന്തങ്ങൾ എന്തിൽ നിന്ന് അൽനിക്കോ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന ചില കാന്തങ്ങൾ ചിത്രീകരിക്കുന്നു യൂവ് അല്ലെ റൗണ്ട് ഷെയ്പ് പിന്നെന്താണ് മാഗ്നറ്റ് അല്ലെ നീളന ഉള്ളത് കാന്തങ്ങളുടെ പൊതു സവിശേഷതകൾ എന്തെല്ലാം എന്ന് നോക്കാം ചിത്രത്തിൽ കാണിച്ച പോലെ ബാർ കാന്ത സ്വതന്ത്രമായി അപ്പൊ ഇതിനെ നമ്മൾ എന്തു പറയും ബാർ കാന്തം ചലിക്കത്തേക്ക് വിധം നൂലിൽ തൂക്കിയിട്ടു കാന്ത നിശ്ചലാവസ്ഥയിലാവുമ്പോൾ അതിന്റെ എൻ എന്നെഴുതിയ അഗ്രം ഭൂമിയുടെ ഏത് ദിക്കിന് നേരെയാണ് നിൽക്കുന്നത് കാന്തത്തിന്റെ എസ് എന്ന് എഴുതിയ എന്ന് എഴുതിയ അഗ്രമോ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് കാന്തങ്ങളുടെ പൊതു സവിശേഷതകളാണ് ഇത് അല്ലെ ബാർകാന്ത് സ്വതന്ത്രമായി ചലക്കെത്തക്ക വിധം നൂലിൽ തൂക്കിയിട്ടു പിന്നെ കാന്ത നിശ്ചലാവസ്ഥയിലാവുമ്പോൾ അതിന്റെ എന്നെന്നെഴുതിയ അഗ്രം ഭൂമിയുടെ ഏത് ദിശത്ത് നേരെയാണ് നിൽക്കുന്നത് പിന്നെ സ്വതന്ത്രമായി ചലിക്കത്തിക്കിയ രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അത് എപ്പോഴും ഭൂമിയുടെ തെക്ക് വടക്ക് ദിശ അല്ലെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ അല്ലെങ്കിൽ സൗത്ത് നോർത്ത് ഡയറക്ഷനിലായിരിക്കും അത് സൂചിപ്പിക്കുക സോ പ്രകടിപ്പിക്കുന്നതുകൊണ്ട് സ്വതന്ത്രമായി ചലിക്കുന്ന ബാർകാന്ത എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അഗ്രം കാന്തത്തിന്റെ ഉത്തര ധ്രുവത്തിനും രണ്ടാമത്തെ അഗ്രം ദക്ഷിണധ്രുവത്തും ആയിരിക്കും മുൻ പരീക്ഷണത്തിലെ കാന്തത്തിന്റെ ഉത്തര ധ്രുവത്തിനു സമീപം മറ്റൊരു കാന്തത്തിന്റെ ഉത്തര ധ്രുവം കൊണ്ടുവരു എന്ത് നിരീക്ഷിക്കുന്നു ഇനി അതേ അഗ്രത്തിൽ ദക്ഷിണ ധ്രുവം കൊണ്ടുവന്നാലും നിരീക്ഷണ ഫലങ്ങൾ എന്താണ് അല്ലെ ഒരേ ദിശയിലാണെങ്കിൽ എന്താണ് അവ അട്രാക്ട് ചെയ്യില്ല അല്ലെ ഒട്ടിപ്പിടിക്കില്ല പിന്നെ കാന്തത്തിനെ സംബന്ധിച്ചിടത്തോളം സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും വിജാതീയ ധ്രുവ ധ്രുവങ്ങൾ എന്ത് വികർഷിക്കും സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു വിജാതി എന്ന് പറയുമ്പോ ഒന്നില് സൗത്തും അല്ലെ തെക്കും വടക്കും ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തു ചെയ്യും ആകർഷിക്കുക ചെയ്യും കാണിച്ചിരിക്കുന്ന പോലെ ശക്തിയേറിയ രണ്ട് ബാർകാന്തങ്ങളെ തെർമോക്കോൾ കഷ്ണങ്ങളിൽ ഉറപ്പിച്ച് റീഫിലോറക്കിടയിൽ വെക്കുക എന്തുകൊണ്ടായിരിക്കും രണ്ടാമത്തെ ബാർകാന്തം വായിൽ ഉയർന്നു നിൽക്കുന്നത് വായുവിൽ ഉയർന്നു നിൽക്കുന്ന ബാർകാന്തത്തിന്റെ എന്താണ് സി ഡി എന്നീ അഗ്രങ്ങൾ ഏതേത് ധ്രുവങ്ങളായിരിക്കും കുറിക്കൂ ഇവയിൽ മുകളിലത്തെ കാന്തത്തിന് താഴത്തെ കാന്തവുമായി ഉരസൽ കൂടാതെ മുന്നോട്ട് ചലിക്കാൻ സാധിക്കില്ലേ മുകളിലിരിക്കുന്ന ബാർകാന്തത്തിന്റെ ഉത്തര ധ്രുവത്തിനുണ്ടായ മറ്റൊരു കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം കൊണ്ടുവരികയാണെങ്കിൽ എന്ത് നിരീക്ഷിക്കാൻ കഴിയും ഉത്തര ദക്ഷിണ ധ്രുവ ആണെങ്കിൽ മുകളിലിരിക്കുന്ന കാന്തം ചലിക്കുമ്പോൾ കർഷണഫലം അനുഭവപ്പെടുന്നുണ്ടോ ചക്രങ്ങളില്ലാത്ത ഘർഷണമില്ലാത്ത മാഗ്ലൈവ് ട്രെയിനുകൾ ചരിക്കുന്നത് എങ്ങനെ ഇന്ന് വിശദീകരിക്കാമല്ലോ കാന്തിക കോമ്പക്സ് മാഗ്നറ്റിക് കോമ്പക്സ് കാന്തത്തിന്റെ ദിശാസൂചക സ്വഭാവം പ്രയോജനപ്പെടുത്തിയ എന്തെല്ലാം ഉപകരണങ്ങളും നിങ്ങൾ പരിചയപ്പെടുത്തിയ പരിചിതമാണ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അല്ലെ ദിശ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് മാഗ്നറ്റിക് കോമ്പക്സ് ഇതിൽ എന്താ ഇരിക്കുന്ന മാഗ്ലൈവ് ട്രെയിനുകൾ എന്താ റെയിൽ പാടങ്ങളിലൂടെ പാഞ്ഞു പോകുന്ന തീവണ്ടികൾ കണ്ടു നിൽക്കാൻ നമുക്ക് കൗതുകം ഉണ്ടാവും പാളങ്ങളിലൂടെ അതിവേഗം ഉരുണ്ടുപോകുന്ന ലോഹചക്രങ്ങൾ ഉണ്ടാകുന്ന ശബ്ദം ചിലപ്പോൾ ആരോചകമായി തോന്നും ചക്രങ്ങളില്ലാത്ത തന്നെ പാളങ്ങളും ഉള്ളിലൂടെ പാഞ്ഞു പോകുന്ന ട്രെയിനുകളിലെ ട്രെയിനുകളിനെയാണ് നമ്മൾ മാഗ് മാഗ്ലേവ് ട്രെയിനുകൾ എന്ന് പറയുക അഥവാ മാഗ്നറ്റിക് മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ ലെവിയേറ്റേഷൻ ട്രെയിൻസ് ട്രെയിനിന്റെ അടിവശത്തുള്ള വൈദ്യകാന്തങ്ങളുടെ കാന്തിക സ്വഭാവവും പാളങ്ങളിലെ ക്രമീകരണം മൂലം ഉണ്ടാകുന്ന കാന്തിക പ്രവാഹവും തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ മൂലം ട്രെയിൻ പാളങ്ങൾ എന്താണ് എന്തൊക്കെയാണ് അപ്പൊ ഫലങ്ങൾ പറഞ്ഞ് ട്രെയിനിന്റെ അടിവശത്തുള്ള വൈദ്യുത കാന്തങ്ങളുടെ കാന്തിക പ്രവാഹം അല്ലെ അപ്പൊ ട്രെയിനിന്റെ അടിവശത്ത് എന്തുണ്ട് കാന്തിക പ്രവാഹം സ്ഥിതി ചെയ്യുന്നുണ്ട് അത് പാളങ്ങളിലെ ക്രമീകരിക്കുന്നത് മൂലമാണെന്ത് ട്രെയിന് പാളങ്ങളിൽ തൊടാതെ അവയിൽ നിന്ന് അല്പം ഉയർന്നു നിൽക്കുകയും കാന്തശക്തിയിൽ തന്നെ അതിവേഗം മുന്നോട്ട് കുതിച്ചു പായുകയും ചെയ്യുന്നത് പാളങ്ങളിലും ട്രെയിനിലും തമ്മിൽ തൊടാതെ തന്നെ ചലനം സംഭവിക്കുന്ന അല്ലാതെ ഘർഷണം മൂലമുള്ള ഊർജ്ജ നഷ്ടം മലിനീകരണവും ഗണ്യമായി കുറയ്ക്കാൻ നമുക്ക് ഇതിലൂടെ സാവധാനിക്കുന്നു സാധിക്കുന്നു അധികം തേയ്മാനം കൂടാതെ ആയാസരഹിതമായും നിശബ്ദമായും വേഗത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളാണ് ശ്രദ്ധിച്ചില്ല ഇത് രണ്ട് കാന്തങ്ങള് ഇതിന്റെ അടിയിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ഇത് വൈദ്യുത കാന്തം അതുകൊണ്ടാണ് അല്ലെ എന്താണ് കുറച്ച് മുകളിലായിട്ട് അത് സഞ്ചരിക്കുന്നത് അലുമിനിയത്തിന്റെയും പ്ലാസ്റ്റിക്കിന്റെയും കേസിനകത്ത് സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന വിധം ക്രമീകരിച്ച കാന്ത സൂചിയാണ് എന്ത് കോമ്പസ് നിരപ്പായ പ്രതലത്തിൽ വെച്ചാൽ അതിനെ കാന്ത സൂചി വേഗത്തിൽ നിശ്ചലമാക്കുകയും തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളുകയും ചെയ്യും അങ്ങനെ ദിക്കുകൾ അറിയാൻ ഈ ഉപകരണം പ്രയോജനപ്പെടുത്തുന്നു കേസിനകത്ത് സ്വതന്ത്രമായി അല്ലെ അലുമിനിയത്തിന്റെയും പ്ലാസ്റ്റിക്കിന്റെയും കേസ് ആണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് കാന്ത സൂചിയാണ് എന്ത് കോമ്പസ് നിരപ്പായ പ്രതലത്തിൽ വെച്ചാൽ അന്തെയ്യും നിശ്ചലമാകുകയും വടക്ക് ദിശ അല്ലേ ഏത് ഭാഗത്താണെന്നുള്ളത് കാണിച്ചു തീരുകയും ചെയ്യുന്നു മുൻകാലങ്ങളിൽ കപ്പൽ യാത്രയ്ക്കും മരുഭൂമിയിലെ യാത്രാസങ്കളും കൃത്യമായ ലക്ഷ്യേ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ദിശ പോലും അറിയില്ല കടലിലൊക്കെ അപ്പൊ അത് അവിടെ ദിശ അറിയാനും പിന്നെ മരുഭൂമിയിലെ ദിശ അറിയാനും വേണ്ടിയിട്ടാണ് എന്ത് ഈ മാർഗം സ്വീകരിച്ചിരുന്നത് ചരടിൽ കെട്ടി തൂക്കിയ ഒരു ബാർകാന്തം തെക്കുവടക്കായി നിൽക്കും കണ്ടെത്തിയല്ലോ എന്തുകൊണ്ടായിരിക്കും ഇതിന്റെ ആഗ്രഹങ്ങൾ മറ്റു ദിക്കുകളിലൂടെ നേരെ വരാത്തത് ഭൂമി ഒരു കാന്തം എർത്താസെ മാഗ്നറ്റ് ഭൂമിശാസ്ത്രപരമായ വടക്ക് ഭൂകാന്തത്തിന്റെ തെക്ക് ഭൂകാന്തത്തിന്റെ വടക്ക് ഭൂമിശാസ്ത്രപരമായ തെക്ക് എന്നാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ വർദ്ധിക്കുന്നു അല്ലെ ഇത് ആദ്യം മനസ്സിലാക്കിയത് വില്യം ഗിൽബേർട്ട് എന്ന ശാസ്ത്രജ്ഞനാണ് ഭൂമി ശാസ്ത്രപരമായി ഭൂമിക്ക് ഭൂമിശാസ്ത്രപരമായ തെക്കുമടക്കും ഉള്ളത് പോലെ ഭൂമിയെ ഒരു കാന്തമായി പരിഗണിക്കുമ്പോൾ അതിനെന്ത് സംഭവിക്കും അതിനും ധ്രുവങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി നൂലിൽ തൂക്കിയിട്ട ബാർകാന്തത്തിന്റെ ഉത്തര ധ്രുവവും ചൂണ്ടു ചൂണ്ടുന്നത് ഭൂകാന്തത്തിന്റെ ഏത് ധ്രുവലായിരിക്കും ബാർകാന്തത്തിന്റെ ദക്ഷിണധ്രുവമോ ഭൂകാന്തത്തിന്റെ ദക്ഷിണധ്രുവവും ഭൂമിശാസ്ത്രപരമായ ഉത്തര ധ്രുവത്തിനടുത്തും അതായത് ജോഗ്രഫിക്കൽ നോർത്ത് പിന്നെ ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവം എന്ന് പറയുന്നത് ഭൂഗ ഭൂമിശാസ്ത്രത്തിന്റെ ദക്ഷിണം അപ്പൊ ഭൂകാന്തത്തിന്റെ ദക്ഷിണധ്രുവം എന്ന് പറയുന്നത് ഭൂമിയുടെ എന്താണ് ഉത്തരം ഭൂമിയുടെ ഉത്തരമാണെങ്കിലോ ഭൂമിശാസ്ത്രപരമായ ദക്ഷിണധ്രുവം നിങ്ങൾ മനസ്സിലാക്കി ആശയത്തിൽ നിന്ന് നൂലും കെട്ടിത്തൂക്കിയ ഒരു ബാത്കാന്തം തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു എന്തുകൊണ്ടാണെന്ന് പുസ്തകത്തിൽ എഴുതുക ഇനി ഇവിടെ എന്തൊക്കെ തന്നിരിക്കുന്നത് കാന്തവൽക്കരണം എങ്ങനെ എബി എന്ന ഹാക്സോ ബ്ലേഡ് മേശപ്പുറത്ത് വെക്കുക എൻ എസ് എന്ന ഭാർഗാന്തം അതിന്റെ ആ എടുത്ത് അതിന്റെ എൻ ധ്രുവം ബ്ലേഡിന്റെ എ എന്ന അഗ്രത്തിൽ നിന്നും ചിത്രം കാണിച്ചിരിക്കുന്ന ദിശയിൽ ഉരസുക അഗ്രഹങ്ങൾ മാറിപ്പോവാതെ പലതവണ ഇത് ആവർത്തിക്കുക ചിത്രത്തിലേതുപോലെ ഉരസിയാൽ എ എന്ന അഗ്രം എന്താണ് ഉത്തര ധ്രുവത്തും ബി എന്നുള്ളത് ദക്ഷിണ ധ്രുവവുമായി ആക്സോ ബ്ലേഡ് മാറുന്നു ലെ ഇത് കണ്ടില്ലേ എ എന്നുള്ളത് ഉത്തര ബി എന്നുള്ളത് ദക്ഷിണ ധ്രുവവുമായി മാറുന്നു കാന്തവൽക്കരിച്ച എ എന്ന അഗ്രഹ ഒരു കാന്ത സൂചിയുടെ ധ്രുവത്തിനാണെന്ന് കൊണ്ടുവരിക എന്ത് നിരീക്ഷിക്കുന്നു ഈ ഉത്തര ധ്രുവത്തിനടുത്ത് നിന്ന് അല്പഭാഗം ശ്രദ്ധയോടെ ഒടിച്ചു കളയുക ബാക്കി വരുന്ന ഭാഗത്ത് ഉത്തര ഉണ്ടാകുമോ ഈ ഒരു കാന്ത സൂചി ഉപയോഗിച്ച് പരിശോധിക്കൂ ഞങ്ങളുടെ കണ്ടെത്തൽ പുസ്തകത്തിൽ ചേർക്കുക ബ്ലേഡിന്റെ അഗ്രം വീണ്ടും വീണ്ടും ശ്രദ്ധിച്ച് ഒടിച്ചു മാറ്റി അതിന്റെ ദക്ഷിണവും ഉത്തരവും മാറ്റി മാറ്റി നോക്കുക ഏർ അപ്പൊ ഒടിച്ചു മാറ്റി ഓരോ ഭാഗത്തിന്റെ രണ്ട് ആഗ്രഹം കാന്തസൂചിക്ക് സമീപം കൊണ്ടുവന്ന് പരിശോധിക്കുക ആദ്യം ഒറ്റ കാന്ത കാന്തോപ്ലൈഡ് എടുക്കുക പിന്നെ അതിനെ മുറിച്ചിട്ട് പല രീതിക്ക് ചെയ്തു നോക്കുക ഏതൊരു കാന്തത്തിനും അത്ര തന്നെ ചെറുതാ ചെറുതായിരുന്നാൽ പോലും രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും ഒറ്റ ധ്രുവം മാത്രമുള്ള കാന്തം ഉണ്ടാക്കിയെടുക്കാൻ ഇന്നു സാധിച്ചിട്ടില്ല കാന്തത്തിന് സമീപം ഒരു കാന്തിക വസ്തു കൊണ്ടുവരുമ്പോൾ എന്താണ് കാന്തം അതിനെ ആകർഷിക്കും അല്ലെ കാന്തത്തിന് ചുറ്റുമുള്ള അതിന്റെ സ്വാധീന മേഖല എപ്രകാരം എന്ന് എങ്ങനെ മനസ്സിലാക്കാണ്ടെത്താം കാന്തിക മണ്ഡലം മാഗ്നറ്റിക് ഫീൽഡ് ഏകദേശം മുപ്പത് സെന്റിമീറ്റർ വീതം നീളവും വീതിയുമുള്ള ഒരു ഡ്രോയിങ് ഷീറ്റ് പ്രതലത്തിൽ ഉറപ്പിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം നടുഭാഗത്തായി ഒരു കാന്തസൂചി വയ്ക്കുക കാന്തസൂചിയുടെ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ഷീറ്റിൽ എന്ത് ചെയ്യണം നമ്മൾ അടയാളപ്പെടുത്തി വെക്കണം അല്ലെ അടയാളപ്പെടുത്തിയ ബിന്ദുക്കളിലൂടെ തെക്ക് വടക്ക് ദിശയിൽ ഒരു നേർരേഖ വരയ്ക്കുക ഈ രേഖ തെക്ക് വടക്ക് നിലനിർത്തിക്കൊണ്ട് അതിന്റെ മധ്യഭാഗത്തായി ബാർ കാന്തം ഉത്തര ധ്രുവത്തും വടക്കു ഭാഗത്തേക്ക് വരത്തക്ക വിധം വെക്കുക കാന്തത്തിന്റെ അരികുകൾ പേപ്പറിൽ അടയാളം അപ്പൊ കാന്തത്തിന്റെ അരികൊക്കെ ഇല്ലേ അത് നമ്മൾ പേപ്പർ പേപ്പറിൽ അടയാളപ്പെടുത്തി വെക്കണം ഒരു മാഗ്നറ്റിക് കോമ്പസ് അതിന്റെ ഉത്തര ധ്രുവത്തിനേക്ക് കൊണ്ടുവരിക കാന്തത്തിന്റെ ഉത്തര ധ്രുവവും കാന്ത സൂചിയുടെ ഏത് അഗ്രത്തെ ആകർഷിക്കും അതാണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ കോംബസ് സൂചിയുടെ സ്വതന്ത്രമായി നിൽക്കുന്ന ഉത്തര ധ്രുവത്തിന് അരികെ പേപ്പറിൽ അടയാളം ഇടുക തുടർന്ന് കോമ്പസിന്റെ മധ്യഭാഗം ഈ അടയാളത്തിന് മുകളിൽ വരുന്ന വിധത്തിൽ മാറ്റി വെക്കുക സൂചിയുടെ ഉത്തര ധ്രുവത്തിനടുത്ത് അടയാളം ഇട്ട ഈ പ്രവർത്തനം ആവർത്തിക്കുക പേപ്പറിൽ ധാരാളം അടയാളങ്ങൾ ലഭിച്ചല്ലോ ഇവ യോജിപ്പിച്ച് രേഖകൾ വരയ്ക്കുക കാന്തികബലത്തിന്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന എന്താണ് സാങ്കല്പിക രേഖയാണിത് ഇത്തരം ഒരു രേഖയെ എന്ത് പറയും കാന്തിക ബലരേഖ എന്ന് പറയും കാന്തത്തിന്റെ ഉത്തര ധ്രുവത്തിനരികെ വിവിധ സ്ഥാനങ്ങളിലായി കോമ്പസ് വെച്ച് പ്രവർത്തനം പല പ്രവേശം ആവർത്തിച്ച് ദക്ഷിണധ്രുവം വരെ നീളുന്ന കൂടുതൽ കാന്തിക ബലരേഖകൾ വരയ്ക്കും എല്ലാ കാന്തിക ബലരേഖകളും ദക്ഷിണ ധ്രുവത്തിലുണ്ടോ കാന്തത്തെ പുറത്ത് കാന്തിക ബലങ്ങളുടെ ദിശ ഉത്തര നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് ആണ് നമ്മൾ എന്താ നോക്കേണ്ടത് കാന്തിക ബലവും ഇല്ല അത് എല്ലാ ദിശയിലും ഒരേപോലെയാണോ പോലെയാണോ കൊടുത്തിരിക്കുന്നത് ഒരേ പോലെയാണോ വ്യാപിച്ചു കിടക്കുന്നത് എന്നാണ് നോക്കേണ്ടത് കാന്തിക ഫ്ലക്സ് സാന്ദ്ര മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഒരു കാന്തത്തിന്റെ എല്ലാ തലങ്ങളും എന്താണ് കാന്തിക ബല രേഖകൾ ഉള്ള മേഖലയുണ്ടോ ഇല്ല അല്ലെ ഒരു ബാർ കാന്തത്തെ കാണിച്ചിരിക്കുന്ന പോലെ നൂലിക്കെട്ടിത്തൂക്കുക പിന്നെന്താ ചെയ്യേണ്ടത് ഇതിന്റെ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ചുറ്റുമായി വ്യത്യസ്ത സ്ഥാനങ്ങളിൽ കോമ്പ സൂചി കൊണ്ടുവരിക എന്താണ് നിരീക്ഷിക്കുക എല്ലാ സന്ദർഭങ്ങളിലും കാന്തത്തിന്റെ പ്രഭാവം അനുഭവപ്പെടുന്നില്ലേ കാന്തിക ബലങ്ങളിലൂടെ സാന്നിധ്യമല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന് നാ അനുഭവിക്കുക എന്താ ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നു അല്ലെ അപ്പൊ നമ്മൾ കാന്തത്തിന് എന്താന്ന് തെക്കും വടക്ക് ദിശയിൽ മാത്രമല്ല കാന്തിക ബലം എന്താണ് ഒരു കാന്തത്തിന്റെ മൊത്ത ഭാഗത്തും കാന്തിക ബലം അനുഭവപ്പെടുന്നുണ്ട് കാന്തത്തിന് ചുറ്റും ഒരു കുട പോലെ കാന്തിക ബല രേഖകൾ ഉണ്ടാക്കുന്നതായി സങ്കല്പിക്കാമല്ലോ യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി കടന്നു പോകുന്ന കാന്തിക ബല രേഖകളുടെ എണ്ണമാണ് എണ്ണമാണ് എന്തു പറയുക അതിന്റെ കാന്തിക സാന്ദ്രത എന്ന് പറയുക അതായത് യൂണിറ്റ് പരപ്പളവല അല്ലെ എത്രയാണോ ഭാഗം നമ്മൾ എടുത്തിരിക്കുന്നത് അതിന്റെ ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലം ഏർ ആ എണ്ണത്തെയാണ് എന്ത് പറയാ കാന്തിക ഫ്ലക്സ് സാന്ദ്രത എന്ന് പറയുക ഫ്ലക്സ് സാന്ദ്രത ഏറ്റവും കൂടുതൽ കാന്തത്തിന്റെ ധ്രുവങ്ങളിലായിരിക്കും കാന്തിക ബലരേഖകളുടെ പ്രത്യേകത എന്തെല്ലാമായിരിക്കും കാണിച്ചതുപോലെ കാന്തങ്ങൾ ക്രമീകരിച്ച് അവയ്ക്കിടയിൽ രൂപപ്പെടുന്ന ബലരേഖകൾ കാന്ത സൂചി ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിലൂടെ ചിത്രീകരിക്കും ഇനി ഒരു കാന്തത്തിന്റെ ഉത്തര ധ്രുവത്തിനടുത്ത് മറ്റൊരു കാന്തത്തിന്റെ എന്താണ് ദക്ഷിണ ധ്രുവം വെക്കുക അല്ലെ ഉത്തര ധ്രുവം എടുത്ത് ധ്രുവം വെക്കുക ബലരേഖകൾ വരച്ചു നോക്കും നിങ്ങളുടെ ചിത്രീകരിൽ നിന്ന് കാന്തിക ബലരേഖകളുടെ പ്രത്യേകത എന്തെല്ലാമാണെന്ന് എഴുതുക കാന്തിക ബലരേഖകൾ പരസ്പരം ഖണ്ഡിക്കുന്നില്ലേ പിന്നെന്താ കാന്തിയുടെ സജാതീയ ധ്രുവങ്ങൾ എടുത്തു വരുമ്പോൾ ബലരേഖകൾ വശത്തേക്ക് വളഞ്ഞു പോകുന്നു കാന്തത്തിന്റെ വിജാതീയ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോൾ എന്താണ് ബലരേഖയുടെ പാത ഒന്നിന്റെ ഉത്തര നിന്ന് അടുത്തതിന്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് ആയിരിക്കും അല്ലെ ബല പരസ്പരം ഖണ്ഡിക്കുന്നില്ല പിന്നെന്താ കാന്തികത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോൾ എന്താണ് ബലരേഖകൾ വശത്തിലേക്ക് വളഞ്ഞു നിൽക്കുന്നു ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തരത്തിലുമുള്ള എല്ലാ തല എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നുണ്ട് കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്ന ഈ മേഖലയാണ് നമ്മൾ എന്ത് എന്തുപറയാ മാഗ്നറ്റിക് ഫ്ലക്സ് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം അല്ല എല്ലാ ഭാഗത്തും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അതിനെന്തുപറയാ കാന്തിക മണ്ഡലം എന്ന് പറയുക കാന്തം കാന്തിക വസ്തുക്കളെ ആകർഷിക്കുന്നതിനായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഇപ്രകാരം കാന്തത്താൽ ആകർഷിക്കപ്പെടുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് കൊബോൾട്ടും നിക്കളും ആകർഷിക്കപ്പെട്ട കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്നുണ്ടോ കാന്തിക പ്രേരണം എന്താ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബാർ കാന്തത്തിന്റെ ഒരു ധ്രുവത്തിൽ സ്പർശിക്കുന്ന രീതിയിൽ ലേതുപോലെ മൊട്ടുസൂചി കൊണ്ടുവരിക അല്ലെ സ്പർശിക്കുന്ന രീതിയിലേക്കാണ് മൊട്ടുസൂചി കൊണ്ടുവരുന്നത് അത് ആ ആകർഷിക്കപ്പെടുന്നില്ലേ ഈ സൂചിയുടെ സ്വതന്ത്ര അഗ്രത്ത് അഗ്രഭാഗത്ത് മറ്റൊരു സൂചി കൊണ്ടുവന്നാലോ അതും ആകർഷിക്കപ്പെടും രണ്ടാമത്തെ മൊട്ടുസൂചി ഒന്നാമത്തെ മൊട്ടുസൂചി ആകർഷത്തിന്റെ അടിസ്ഥാനം എന്താണ് കാന്തത്തിന്റെ ആകർഷണ വികർഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് എഴുതേണ്ടത് ഇങ്ങനെ എത്ര മൊട്ടുസൂചികൾ നിങ്ങൾ തൂക്കിയിടാൻ ശ്രമിക്കൂ കൂടുതൽ സൂചികൾ ഇപ്രകാരം തൂക്കിയിടാൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കും ഞങ്ങളുടെ നിഗമന ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക ഓരോ മൊട്ടുസൂചി ലഭിക്കുന്ന കാന്തിക ധ്രുവത എപ്രകാരം ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത് കാണിച്ചിരിക്കുന്നത് പോലെ കാന്തത്തെ സ്പർശിക്കാതെ അതിനടുത്തുള്ള ഒരു സൂചി പിടിച്ച് അതിൽ എത്ര മൊട്ടുസൂചികൾ ഒന്നിനോട് ചേർത്ത് ഒന്നായി ആകർഷിക്കാൻ കഴിയുമെന്ന് പരിശോധിക്കൂ സൂചി എങ്ങനെ ആകർഷിച്ചു നിൽക്കാൻ കാരണം എന്തായിരിക്കും കാന്തം മാറ്റിയാൽ സൂചിയുടെ ക്രമീണത്തിൽ എന്തെല്ലാം മാറ്റം വരും സൂചികൾ താഴെ വീഴുപോകുന്ന കാരണം എന്ത് കാരണം കാന്തിക മണ്ഡലം ഇല്ല അല്ലെ കാന്തത്തിന്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് എന്ത് കാന്തിക പ്രേരണം അല്ലെ അപ്പൊ കാന് കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ആണ് എന്ത് ആ സൂചി അതില് ഘടിപ്പിച്ചു നിൽക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയാ കാന്തിക പ്രേരണം എന്ന് പറയാ കാന്തിക വസ്തുവിനെ ലഭിക്കുന്ന കാന്തശക്തിയെ പ്രേരത കാന്തശക്തി അപ്പൊ അതിന് ലഭിക്കുന്ന ശക്തിയാണ് പറയുക കാന്തശക്തി അതായത് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് പറയ കാന്തിക വസ്തുവിൽ ഉണ്ടാവുന്ന കാന്തിക ധ്രുവത്തിൽ എപ്രകാരമെന്ന് നോക്കാം കാന്തത്തിന്റെ ധ്രുവങ്ങളിൽ പറ്റിപ്പടിച്ചിരിക്കുന്ന സൂചികൾ കാന്തമായി മാറുമെന്ന് മനസ്സിലായല്ലോ കാന്തത്തിന്റെ ഉത്തര ധ്രുവത്തിൽ സ്പർശിച്ചിരിക്കുന്ന മൊട്ടസൂചിയുടെ സമീപ അഗ്രമെന്തു ധ്രുവ എന്തായിരിക്കും അല്ലെ അഗ്രം ഏതു ധ്രുവം ആയിരിക്കും ഒരു കാന്തസൂചി മൊട്ടുസൂചിയുടെ സ്വതന്ത്രത്തിനടുത്ത് കൊണ്ടുവന്ന് പരിശോധിച്ചു നോക്കും സ്വതന്ത്രഗ്രഹത്തിലെ ധ്രുവ ധ്രുവത ഏതെന്ന് കണ്ടെത്തി കുറിക്കും കാന്തത്തിന്റെ ഉത്തര ധ്രുവത്തിനടുത്ത് രണ്ടു മൊട്ടുസൂചികൾ പിടിച്ചുകൊണ്ട് വയ്ക്കുക അവയുടെ സ്വതന്ത്രാഗ്രഹങ്ങൾ എപ്രകാരമാണ് നിലകൊള്ളുന്നത് സ്വതന്ത്രാഗ്രഹങ്ങളുടെ ധ്രുവത ചിത്രം അടയാളപ്പെടുത്തൂ ചിത്രം കാന്തത്തിന്റെ ഒരു ധ്രുവത്തിന്റെ സമീപം മൊട്ടുസൂചി കൊണ്ടുവരും മൊട്ടുസൂചി കാന്തമായി മാറുമെന്ന് നാം മനസ്സിലാക്കിയല്ലോ മൊട്ടുസൂചി ഇല്ലേ കാന്തത്തിന്റെ സ്വഭാവം വലിച്ചെടുത്തത് കാന്തമായി മാറിയിരിക്കയാണ് മൊട്ടുസൂചിയുടെ അകന്നാഗ്രഹത്തെ രൂപപ്പെടുന്ന കാന്തിക ധ്രുവം ഏതെന്ന് കാന്ത കാന്തസൂചി ഉപയോഗിച്ച് പരിശോധിക്കും സമ്പർക്കത്തിലൂടെ സൂചിയിൽ ലഭിച്ച അതേ ധ്രുവം അല്ലെ തന്നെയാണല്ലോ ഇവിടെയും ഉണ്ടാകുന്നത് പരീക്ഷണത്തിൽ നിന്ന് എത്തിച്ചേരുന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണ് സമ്പർക്കം മുഖേനയായാലും സമ്പർക്കരഹിതമായാലും എന്താണ് പ്രേരണ മൂലമുണ്ടാകുന്ന കാന്തത്തിന്റെ ധ്രുവത അകന്ന് അഗ്രത്ത് അതേ ധ്രുവവും അടുത്തുള്ള അഗ്രത്ത് വിപരീത ധ്രുവവും ആയിരിക്കും ലാബ് സമ്പർക്ക മുഖേന ആയാലും സമ്പർക്കരഹിതമായാലും പ്രേരണ മൂലമുണ്ടാവുന്ന കാന്തത്തിന്റെ ധ്രുവത അകന്ന അഗ്രത്ത് അതേ ധ്രുവവും അടുത്തുള്ളതിൽ എന്തായിരിക്കും വിവിധ ധ്രുവവും ആയിരിക്കും കാന്തിക പ്രേരണയും പച്ചിരുമ്പ ഉരുക്കലും ഒരു ബാർകാന്തന്റെ ഏതെങ്കിലും ഒരു ധ്രുവത്തിൽ പച്ചിലെ കഷ്ണം വെക്കൂ കൂട്ടിയിട്ട മുട്ടു സൂചികൾ പച്ചിരുമ്പിന്റെ സ്വതന്ത്രഗ്രഹം താഴ്ത്തിയിട്ട് പുറത്തെടുക്കൂ ആകർഷിക്കപ്പെട്ട മുട്ടു എണ്ണം എത്രയാണ് പച്ചിരുമ്പ് കഷ്ണം പിടിച്ചുകൊണ്ട് ബാർ മാറ്റു എന്താണ് നിരീക്ഷിക്കുന്നത് മൊട്ടുസൂചിയിൽ എല്ലാം വീണുപോയെന്ന കാര്യം എന്താണ് പച്ചിരുമ്പിന് പകരം അതേ വലുപ്പമുള്ള ഒരു ഉരുക്ക് കഷ്ണം ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കും അപ്പൊ എന്താണ് ഉരുക്കിൽ പട്ടിയിരിക്കുന്ന മൊട്ടുസൂചികൾ എത്രയെന്ന് കുറിക്കൂ ബാർ മാറ്റുമ്പോൾ എന്താ നിരീക്ഷിക്കുന്നത് മൊട്ടു എല്ലാം വീണു പോകുന്നുണ്ടോ കാരണം എന്താ ഇവിടെ പച്ചിരുമ്പും ഉരുക്കും കാന്തിക മണ്ഡത്തിൽ വെച്ചപ്പോൾ അവ കാന്തവൽക്കൽക്കരിക്കപ്പെട്ടു വശഗതയുംവിറ്റിയും സസെപ്റ്റബിലിറ്റി ആൻഡ് റിട്ടൻറ്റിവിറ്റി ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം എന്താണ് കാന്തവൽക്കരപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് വശകഥ ഇങ്ങനെ ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവിനെ റിട്ടൻറ്റിവിറ്റി എന്ന് പറയുന്നു ഇവയിൽ വശകഥ കൂടിയത് ഉം സവിശേഷ അടിസ്ഥാന ശക്തിയേറെ താൽക്കാലിക നിർമ്മിക്കാൻ പച്ചിരുമ്പാണോ ഉരുക്കാണോ ഉചിതം എന്നതൊക്കെ എഴുതണം ലഭിച്ച പച്ചിരുമ്പാണെങ്കിൽ എന്താണ് കാന്തശക്തി ലഭിച്ച കാന്ത നിലനിർത്താനുള്ള കഴിവ് വളരെ കുറവാണ് അല്ലെ പച്ചിരുമ്പില് ഉരുക്കലാണെങ്കിൽ കൂടുതലാണ് പിന്നെന്താണ് കാന്തക പ്രയാനം എഴു എളുപ്പം എന്താണ് വഴങ്ങില്ല അതായത് വശഗതബിറ്റി വളരെ കുറവാണ് പെർമിയബിളിറ്റി ഇന്നേതുപോലെ രണ്ടു കാന്തങ്ങളും ധ്രുവങ്ങൾക്കിടയിൽ ഒരു ഇരുമ്പ് വളയം ഒരു വലിയ ഇരുമ്പ് നട്ട് അല്ലെ ആയാലും മതി വെക്കുക ഇവയ്ക്ക് മീതെ ഒരു കനം കുറഞ്ഞ ഗ്ലാസ് പ്ലേറ്റ് വെച്ച് അതിന്മേൽ ഇരുമ്പ് പൊടി വിതറുക ഗ്ലാസ് പ്ലേറ്റ് സാവധാനം തട്ടുക എന്ത് നിരീക്ഷിക്കുന്നു നട്ടിന്റെ ഭാഗം ഒഴിഞ്ഞ വശത്തൊക്കെ ഇരുമ്പ് പൊടി പറ്റിപ്പിടിക്കുന്നുണ്ടോ ലഭിച്ച പാറ്റേൺ ചിത്രത്തിൽ കഴിക്കുന്ന പാറ്റേണിനെ താരതമ്യം ചെയ്യും പച്ചിരുമ്പിന് വായുവിനെ അപേക്ഷിച്ച് കാന്തിക ഫ്ലക്സിനെ ഉള്ളിലേക്ക് പ്രസരിപ്പിക്കാനുള്ള ശേഷി കൂടുതലാണ് അതായത് കാന്തിക ഫ്ലക്സ് വായിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ സുഖമായി എന്ത് ചെയ്യും പച്ചിലെ പച്ചിരുമ്പിൽ പറ്റി പിടിച്ചിരിക്കും കാന്തിക ബലങ്ങളെ കാന്തികബല രേഖകളെ ഉള്ളിലേക്ക് കടത്തി വിളാനുള്ള വസ്തുക്കളുടെ കഴിവിയാണ് നമ്മൾ എന്ത് പറയാ പെർമിയബിലിറ്റി എന്ന് പറയുക നിങ്ങൾ കണ്ടെത്ത കാന്തിക മണ്ഡലത്തെ ഏതൊരു ഭാഗത്ത് ഫ്ലക്സ് കാന്തത വർദ്ധിക്കണ മാർഗം നിർദ്ദേശിക്കുക കാന്തസൂചികൾ പച്ചിരുമ്പ് ഏർ കേസിനുള്ളിൽ ക്രമീകരിച്ച മാഗ്നറ്റിക് കോംപ്ലക്സ് നിർ നിർമ്മിക്കാറില്ലേ എന്തുകൊണ്ട് കാന്തസൂചിയിൽ ധാരാളമായി എന്തുണ്ട് കൃത്രിമ കാന്തങ്ങളാണ് കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ലോഹസങ്കരങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഈ ലോഹസംഗരങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ശക്തിയേറിയ കാന്തങ്ങൾ നിർമ്മിക്കുന്നത് വൈദ്യുത കാന്തം ഇലക്ട്രോമാഗ്നറ്റ് അല്ലെ ഇരുമ്പാണിയിൽ കവചിത ഇരുമ്പാണി ഉപയോഗിച്ച് ഏതാനും ചുറ്റുകളിടുക കമ്പിയുടെ അഗ്രങ്ങൾ ഒരു സെല്ലുമായി ഘടിപ്പിക്കുക ആണിയുടെ സമീപം കുറേ സൂചികൾ കൊണ്ടുവരൂ എന്ത് നിരീക്ഷിക്കുന്നു ഇവിടെ മൊട്ടുസൂചികളെ ആണി ആകർഷിക്കാനുള്ള കാരണം മൊട്ടുസൂചിനെ ആണി ആകർഷിക്കാനുള്ള കാരണം എന്ത് ആണിയിൽ കമ്പിച്ചുറ്റിന്റെ എണ്ണം വർദ്ധിപ്പിച്ചും സെല്ലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും ഒന്നിലധികം ആണികൾ ഒരുമിച്ച് ചേർത്ത് ഉപയോഗിച്ചും പരീക്ഷണം ആവർത്തിക്കും നിങ്ങൾ കണ്ടെത്തൽ എഴുതുക അപ്പൊ എന്താണ് പച്ചിരുമ്പിൽ ചുറ്റിയ കവചിത ചെമ്പുകമ്പികളുടെ വൈദ്യുതി കടത്തിവിട്ട് വൈദ്യുത കാന്തികൾ നിർമ്മിക്കാം അല്ലെ പച്ചിരമ്പ് പച്ചിരുമ്പ് അപ്പൊ നല്ലൊരു സ്രോതസ്സാണ് ഇപ്രകാരം നിർമ്മിക്കുന്ന വൈദ്യുതകാന്തങ്ങളുടെ ശക്തിക്ക് കമ്പിച്ചുരുവകളുടെ എണ്ണം വൈദ്യുത അളവ് പച്ചരുമിന്റെ ശേതല വിസ്തീകരണം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു വൈദ്യുത കാന്തങ്ങളെല്ലാം താൽക്കാലിക കാന്തങ്ങളാണ് വൈദ്യുത പ്രവാഹം നിലച്ചാൽ എന്താണ് ഇതിലെ കോറായി വെച്ചിരിക്കുന്ന പച്ചിരുമിന്റെ കാന്തശക്തി നഷ്ടപ്പെടുന്നു പച്ചിരുമ്പാണിക്ക് പകരം ഇരുമ്പാണി ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കൂ വൈദ്യുത പ്രഭാവം നില നിലയ്ക്കുമ്പോൾ ഈ ഉരുക്കാണിയുടെ കാന്തശക്തി നഷ്ടപ്പെടുന്നുണ്ടോ അത് നമ്മൾ പരീക്ഷിക്കണം ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് അല്ലെ കാന്തത്തിനെ കുറിച്ച് അതിന്റെ ഗുണങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഈ ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു